മധ്യപ്രദേശിൽ വർഷങ്ങളായി നിർധനരായ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ സേവനം നടത്തിവന്നിരുന്ന മലയാളി വൈദികനെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തതായി ആരോപണം ഉയരുന്നു കോച്ചൽ എന്ന ബാലിക സംരക്ഷണ കേന്ദ്രം നടത്തിവരികയായിരുന്ന വരികയായിരുന്ന സി എം ഐ സഭാംഗമായ ഫാദർ അനിൽ മാത്യുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി കൊടുക്കാതിരിക്കുകയും പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ സന്ദർശനം നടത്തുകയുമായിരുന്നു സ്ഥാപനത്തിനെതിരെ നടപടി എടുത്തത് മാതാപിതാക്കളോടൊപ്പം വീടുകളിലേക്ക് അയച്ച ഇരുപത്തി കുട്ടികളെ കാണാനില്ലെന്നത് ഉൾപ്പെടെയുള്ള പരാതികളാണ് സ്ഥാപനത്തിനെതിരെ ഉന്നയിച്ചിരുന്നത് എന്നാൽ ഇവർ മാതാപിതാക്കളോടൊപ്പം വീടുകളിൽ എത്തിയതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥാപന അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിർധനരായ വിദ്യാർത്ഥികൾക്ക് സേവനം ചെയ്തു വന്നിരുന്ന വൈദികനെയും സ്ഥാപന അധികൃതരെയും മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തതെന്നാണ് ആരോപണം ഉയരുന്നത് വിവിധ സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് വൈദികനെതിരായ കള്ളക്കേസുകൾ പിൻവലിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിക്കും കേന്ദ്രമന്ത്രി അമിത്ഷായ്ക്കും കത്തയച്ചു